ഓക്കെ, അപ്പോ നാളത്തെ നമ്മൾ ചെയ്ത ചോദ്യം അത് കഴിഞ്ഞുള്ള പ്രശ്നം ഈ പറയുന്നോ. ഓക്കെ മാഡം, അപ്പൊ ഈ ചിത്രത്തില് നാളത്തെ അതേമാതിരി തന്നെ മൂന്ന് സൈഡുകൾ ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ കൂടെ കാട്ടി കാട്ടി തന്നിട്ടുണ്ട് ഇവിടെ ഏതൊക്കെ സൈഡുകളാണ് ഈക്വൽ എന്ന്. ഏതൊക്കെയാണ് ചിത്രം നോക്കിയാൽ തന്നെ ഞാൻ കിട്ടും, എ ബി എന്നുള്ള സൈഡ് ക്യൂ ആർ എന്നുള്ള സൈഡിനോട് ഈക്വലാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് നമ്മൾ കണ്ടെത്തിയതെന്നല്ല. ഇനി അടുത്തത് ബി സി എന്ന സൈഡ് എന്തിനോട് ഈക്വലാണ്, പി ക്യു. അതെ, പി ക്യുവിനോട് ഈക്വലാണ്. ഇനി അടുത്തത് എ സി എന്നുള്ള സൈഡ് പി ആറിനോട് ഈക്വലാണ്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. കണ്ടെത്തേണ്ടത് ഈ രണ്ട് ട്രയാംഗിളിലെയും ആംഗിൾസുകൾ കണ്ടെത്തുക, കോണുകൾ കണ്ടെത്തിയാൽ കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ അതേ പോയിന്റ് തന്നെയാണ്. എന്താണ് പോയിന്റ്? രണ്ട് ട്രയാംഗിള്, രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ, മൂന്ന് സൈഡും ഈക്വൽ ആണെങ്കിൽ ആംഗിൾസുകളും കോണുകളൊക്കെ തുല്യം. എങ്ങനെയാണ് കണ്ടെത്തുക? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസുകൾ ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടി പറയാം, തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഒന്ന് എ ബി കണ്ടെത്തി നോക്കാം. ആദ്യം എ ബി എന്ന് തുടങ്ങാം. എ ബി ഈക്വൽ ടു പറഞ്ഞോളി, ഏതാണ് എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത്? ക്യൂ ആർ. അപ്പൊ ഇനി എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആംഗിൾസുകൾ നമുക്ക് നോക്കാം. എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ ബിക്ക് എതിരെ കിടക്കുന്ന സി, ആംഗിൾ സി ഈക്വൽ ടു പിന്നെ ക്യൂ ആർ അല്ല, ക്യൂ ആറിന് എതിരെ പി, ആംഗിൾ പി ഈക്വൽ ടു. ഇത് രണ്ട് എത്രയെന്ന് അറിയില്ല, പോട്ടെ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ബി സി. ബി സി ഈക്വൽ ടു പി ക്യു ആണ്, പി ക്യു. ഓക്കെ, ഇനി നല്ലോണം ശ്രദ്ധിക്കുക. ബി സിക്ക് എതിരെ കിടക്കുന്നത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അതായത് ആംഗിൾ എ, ആംഗിൾ എ ഈക്വൽ ടു ബി സി ഈക്വൽ ടു പി ക്യു ഉണ്ടോ? പി ക്യുവിന് എതിരെ കിടക്കുന്ന ആംഗിൾ ആർ ആണ്, ആംഗിൾ ആർ. അപ്പോ ബി സിക്ക് എതിരെ ആംഗിൾ എ, പി ക്യുവിനെതിരെ ആംഗിൾ ആർ. ഇത് രണ്ടും ഈക്വൽ ആണ്, കാരണം തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കേട്ടോ. അപ്പൊ തുല്യമായ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ്. അപ്പൊ ബി സിക്ക് എതിരെ 60 ആണെങ്കിൽ നമ്മളെ പി ക്യുവിന് എതിരെ എന്തെന്നെ ആയിരിക്കും? 60 ഈക്വൽ ടു 60 ഡിഗ്രി 60 ഡിഗ്രി. ഓക്കെ അല്ലേ, അതും കിട്ടും. ഇനി അടുത്തത് എഴുതാൻ പോണ നല്ലോണം നോക്കുക. ഇനി നമ്മളിത് ഒറ്റ സൈഡിൽ കൂടി ഉള്ളു. എ സി, എ സി ഈക്വൽ ടു ഏതാണ്? പി ആർ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, എ സിക്ക് എതിരെ കിടക്കുന്നത് ബി, എ സിക്ക് എതിരെ കിടക്കുന്ന ആംഗിൾ ബി. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് പി ആറിന് എതിരെ കിടക്കുന്നത് 70, അതായത് ആംഗിൾ ഈക്വൽ ടു 70 ഡിഗ്രി. ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയാം, എ സിക്ക് എതിരെ ബി, അതേപോലെ തന്നെ പി ആറിനെതിരെ ക്യു. തുല്യമായ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പോ പി ആറിനെതിരെ 70 ആണെങ്കിൽ നമ്മൾ എ സിക്ക് എതിരെ എത്ര തന്നെയാണ്? 70 ഡിഗ്രി. കിട്ടിയില്ലേ? ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ലാസ്റ്റിക്കാണ് പോണത്. ഇനി നമുക്ക് ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആണ് ഏരിയസിന്റെ എത്ര എന്ന് കണ്ടെത്തുക. എങ്ങനെയാണ് കണ്ടെത്തുക? ഒരു ട്രയാംഗിളിന് മൂന്ന് ആംഗിൾസേ ഉണ്ടാവുള്ളൂ, മൂന്ന് കോണുകളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, മൂന്ന് കോണുകളാണെങ്കിൽ ഇത് നമ്മൾ കൂട്ടുക, കൂട്ടുമ്പോൾ 180 കിട്ടണം, അത്ര ഉള്ളൂ. 60ഉം 70ഉം കൂട്ടിയാൽ എത്ര എന്ന് കൂട്ടി? 60+70, 60+70 എത്ര കിട്ടിയത്? 130. 130 എത്ര കൂട്ടിയാൽ 180 ആവും? 50. ഇനി ഇവിടെ നോക്കി, 60ഉം 70ഉം കൂട്ടി കഴിഞ്ഞാൽ 130. ഇത് എന്തിനെ ആയിരിക്കും? 50. അപ്പൊ 50. ഇതും കഴിഞ്ഞു. എളുപ്പമാണ് കേട്ടോ, അതൊക്കെ ചെയ്യണത് ആഗ്രഹിച്ച പോയിന്റ് ആണ്. ഏതാണ് കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞത്? ഏതാണ് ആ പോയിന്റ്? രണ്ട് ത്രികോണത്തിൽ, രണ്ട് ട്രയാംഗിളിൽ മൂന്ന് സൈഡ്സുകൾ, മൂന്ന് വശങ്ങൾ തുല്യമാണെങ്കിൽ ആ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരൊറ്റ പോയിന്റ് ആണ് ഇതിലും വരുന്നത്. ഓക്കെ.